നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇതൊരു സ്കോളർഷിപ്പാണ്, മദർ തെരേസ സ്കോളർഷിപ്പ്, MTS. നമ്മുടെ കേരളത്തിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി അപേക്ഷ വയ്ക്കാനായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ നമുക്ക് February 28 വരെ അപേക്ഷിക്കാം. അപേക്ഷ വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് മിക്കവാറും എല്ലാവർക്കും തന്നെ ഏകദേശം 95% വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. കാരണം അതനുസരിച്ച് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് വേണ്ടി സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുള്ള ഫണ്ടിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് തുക ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഒറ്റത്തവണയായിട്ട് 15,000 രൂപയാണ് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ട്യൂഷൻ ഫീസും മറ്റ് അനുബന്ധ ചിലവുകളൊക്കെ ആയിട്ട് ഒരുപാട് തുക ചിലവാകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സഹായമായിട്ട് ഈ സ്കോളർഷിപ്പ് എമൗണ്ട് മാറുകയാണ്. ഈ സ്കോളർഷിപ്പ് എമൗണ്ട് തിരിച്ചടക്കേണ്ടതില്ല. വിദ്യാർത്ഥിക്ക് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സഹായമായിട്ടാണ് ഈ തുക വരുന്നത്. അപ്പോൾ നിലവിൽ ഇതിനുവേണ്ടി അപേക്ഷ വയ്ക്കാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് കീഴിലുള്ള ഏതെങ്കിലും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നഴ്സിംഗ് കോഴ്സുകൾ, നഴ്സിംഗ് ഡിപ്ലോമ ആയിരിക്കണം, അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചാൽ മതിയാവും. ഇനി അതോടൊപ്പം തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ അവർക്ക് മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ കിട്ടിയത് എന്ന് തെളിയിക്കുന്ന ഒരു മെമ്മോ ഇതിനോടൊപ്പം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നിലവിൽ അടുത്തതായിട്ട് ഇതിനുവേണ്ടി അപേക്ഷ വയ്ക്കാനായിട്ട് വിദ്യാർത്ഥിയുടെ SSLC, +2, അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിൻ്റെ കോപ്പി, അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ അലോട്ട്മെൻറ്റ് മെറിറ്റ് സീറ്റിലാണ് എന്ന് തെളിയിക്കുന്ന മെമ്മോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതിനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഇനി അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. 28 മുമ്പ്, February 28 മുമ്പ് അപേക്ഷ വയ്ക്കണം. അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മേലധികാരിക്ക് സബ്മിറ്റ് ചെയ്യുകയാണ്. അവിടുന്ന് വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം ഓൺലൈൻ വഴി അപ്രൂവൽ നടത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് സ്കോളർഷിപ്പായി ലഭിക്കേണ്ട തുക വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് ഈ സ്കോളർഷിപ്പ് മെയിനായിട്ടും ലഭ്യമാക്കുന്നത്. പക്ഷേ നമുക്കറിയാം, BPL കാർഡുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിദ്യാർത്ഥികൾ വളരെ കുറവാണ്. അതുമാത്രമല്ല, നഴ്സിംഗ് വിഭാഗത്തിലേക്കും അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കൂടുതലായിട്ടും അപേക്ഷ വയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ APL കാർഡുള്ളവർ, അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് ശരാശരി സാമ്പത്തികമുള്ള വിദ്യാർത്ഥികളുണ്ടാവും, അങ്ങനെയുള്ളവരുടെ വാർഷിക വരുമാനം 800,000 രൂപയിൽ താഴെയാണ് എന്ന് തെളിയിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. അങ്ങനെയാകുമ്പോൾ ആ വിദ്യാർത്ഥികളെയും ഈ സ്കോളർഷിപ്പിലേക്ക് പരിഗണിക്കുന്നതും സ്കോളർഷിപ്പ് തുക അവർക്ക് ലഭിക്കുന്നതുമാണ്. 50% വരെ സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായിട്ട് നീക്കിവെച്ചിരിക്കുന്നു. പെൺകുട്ടികളുടെ അഭാവത്തിൽ ആ ഒരു വേക്കൻസികൾ കൂടി ആൺകുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നതും അവർക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുന്നതുമാണ്. അപ്പോൾ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനം, അതായത് അത് കേരളത്തിനുള്ളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത്. നിലവിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടെ നൽകുന്ന സ്കോളർഷിപ്പാണ് ഇത്. 2019-20 അക്കാഡമിക് ഇയറിലെ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. 2020-21 എന്ന് പറയുന്ന അക്കാഡമിക് ഇയർ ഇതുവരെ തുടങ്ങിയിട്ടില്ല. സ്കോളർഷിപ്പുകൾ അടുത്ത വർഷമാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുക. നിലവിൽ മുൻ വർഷങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ അപേക്ഷിക്കേണ്ടതില്ല. ഇനി ഈ സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറും മറ്റ് ഡോക്യുമെൻറ്റ്സും എല്ലാം വ്യക്തമായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചെടുക്കാം. എത്രയും വേഗം നിങ്ങൾ അപേക്ഷിക്കുക. ഈ ഇൻഫർമേറ്റീവായ കണ്ടൻറ്റ് മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തിരിക്കുക. നിരവധി ആൾക്കാർക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു സ്കോളർഷിപ്പാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ഞങ്ങളുടെ ചാനൽ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുകയും അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രദീപ് പ്രസാദിനൊപ്പം ജിത്രം ജോസ് സൈനിങ് ഓഫ്.